എല്ലാവർക്കും സമാസ്ഭവിയും വെള്ളയ്ക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിങ്കറിയാണ്. നെയ്ച്ചോറിനും ബിരിയാണിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുളിങ്കറിയാണ്. അപ്പോൾ അതിലേക്കായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായി തന്നെ ചൂടായി വരണം. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില, പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒന്ന് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു സവോളയുടെ പകുതി ഒന്ന് ചെറുതായി കട്ട് ചെയ്തുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴണ്ട് കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ നന്നായി തന്നെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിക്കൊടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു ഈത്തപ്പഴം, ഒരു 10-12 ഈത്തപ്പഴം അതിൻ്റെ കുരു കളഞ്ഞതൊന്ന് ചേർത്ത് ഒന്ന് വഴറ്റിക്കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായി തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക ഈ ഒരു ഈത്തപ്പഴമൊക്കെ. ഇതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈത്തപ്പഴം നന്നായി തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ശർക്കര നന്നായിട്ട് പാനിയാക്കിയത് ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഈത്തപ്പഴം എല്ലാം നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞു ചേർന്ന് നന്നായി തന്നെ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൂടെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ ആ ഒരു നെയ്യിൽ വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പുളിങ്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കാഷ്യൂനട്ട്സും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പുളിങ്കറി കഴിക്കുമ്പോൾ. അപ്പം നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുളിങ്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. നിങ്ങൾ ഇതുവരേക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.